ഹായ് ഗൈസ്, വെൽക്കം ടു കാൻഡല ലേണിംഗ്സ്. സോ നമ്മൾ റിവിഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ, ഫസ്റ്റ് ചാപ്റ്ററിന്റെ. സോ നമ്മൾ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലേ. സോ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് നെർവസ് സിസ്റ്റം. സോ നെർവസ് സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കണം. നെർവസ് സിസ്റ്റം രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം, അതിന് ഞാൻ CNS എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തതോ പെരിഫറൽ നെർവസ് സിസ്റ്റം, അതിന് ഞാൻ PNS എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാനിട്ട പേരല്ല, നേരത്തെ ആർക്കെയോ പറഞ്ഞിട്ടുള്ള പേരുകളാണ്. ഓക്കെ, സോ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് നമ്മൾ എന്ത് വിളിക്കും? CNS എന്ന് വിളിക്കും. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന് PNS എന്ന് വിളിക്കും. ഇതാണ് നെർവസ് സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് രണ്ട് ഭാഗമാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്ന് ബ്രെയിൻ, നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ സുപ്രീം അതോറിറ്റി, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഒരു സുപ്പീരിയർ പവർ, ആരാ? ബ്രെയിൻ അല്ലേ. അടുത്തെന്താണ്? സ്പൈനൽ കോഡ്. ആരാണ്? സ്പൈനൽ കോഡ്. ഓക്കെ അല്ലേ. സോ നമുക്ക് ആരൊക്കെയുണ്ടെന്നാ പറഞ്ഞത്? സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ആരൊക്കെയുള്ളത്? ബ്രെയിനും സ്പൈനൽ കോഡും. ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ആരൊക്കെയുള്ളത് നമുക്കതിൽ നോക്കാനുള്ളത്? ഫസ്റ്റ് വൺ ക്രാനിയൽ നെർവ്സ്, അതായത് നമ്മുടെ ബ്രെയിനിൽ നിന്നും അറൈസ് ചെയ്യുന്ന നെർവുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രാനിയൽ നെർവ്സ് എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ. ക്രാനിയൽ നെർവ്സ് അത് എത്ര ഉണ്ടെന്ന് അറിയോ? 12 pair, 12 pair. ഓക്കെ, അതുപോലെ നമുക്ക് എന്തും കൂടെ ഉണ്ട്? പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ വേറൊരു നെർവിന്റെ ഗ്രൂപ്പും കൂടെ പഠിക്കാനുണ്ട്. അതാണ് സ്പൈനൽ നെർവ്സ് അഥവാ സ്പൈനൽ കോഡിൽ നിന്നും അറൈസ് ചെയ്യുന്ന നെർവ്സ്. അത് എത്ര ഉണ്ട്? 31 pair, 31 pair. ഒരു പേർ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണല്ലേ, അപ്പൊ 12 pair എന്ന് പറഞ്ഞാൽ 24, 31 pair എന്ന് പറഞ്ഞാൽ 62. ഓക്കെ, സോ 12 pair നെർവ് ഒന്ന് ആലോചിച്ച് നോക്കുക. ബ്രെയിനിൽ നിന്നും 12 ഈ സൈഡിലോട്ടും 12 ഈ സൈഡിലോട്ടും. സ്പൈനൽ നെർവ്സ് നമ്മുടെ നട്ടലിന്റെ ഉള്ളിലൂടെ അല്ലേ സ്പൈനൽ കോഡ് പോകുന്നത്, അഥവാ വെർട്ടിബ്രൽ കോളത്തിന്റെ ഉള്ളിലൂടെ, നമുക്ക് പുറത്തിലൂടെ നമ്മുടെ ബാക്കിലൂടെ എന്തുണ്ട്? നട്ടലുണ്ട് അഥവാ വെർട്ടിബ്രൽ കോളുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്? സ്പൈനൽ കോഡ് ഉള്ളത്. അതിന്റെ റൈറ്റ് സൈഡിലോട്ട് 31 ഉണ്ടാവും, ലെഫ്റ്റ് സൈഡിലോട്ട് 31 ഉണ്ടാവും. ഓക്കെ അല്ലേ. സോ ഇതാണെന്ത്? നമ്മുടെ സെൻട്രൽ നെർവ് സിസ്റ്റം, പെരിഫറൽ നെർവ് സിസ്റ്റം അഥവാ നെർവസ് സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ. ആദ്യം നമുക്ക് ബ്രെയിനെ കുറിച്ചിട്ട് പഠിക്കാം. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ സെൻട്രൽ പാർട്ട്. ഓക്കെ, ബ്രെയിൻ എന്ന് പറയുന്നതാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ സെൻട്രൽ പാർട്ട്. ഇനി ബ്രെയിൻ എന്തിന്റെ ഉള്ളിലാണ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്? സ്കള്ളിന്റെ ഉള്ളില്. നമുക്കറിയാം നമുക്ക് തലയോട്ടി ഉണ്ട് അല്ലേ. സോ സ്കൾ എന്ന് പറയുന്നത് തലയോട്ടിയാണ്. അതിന്റെ ഉള്ളിലാണ് ആരുള്ളത്? അതിന്റെ ഉള്ളിലും മെനിഞ്ചസ് എന്ന് പറയുന്ന മെംബ്രെയിൻ ഉണ്ട്. മെനിഞ്ചസ് എന്ന് പറയുന്നത് 3-layered മെംബ്രെയിൻ ആണ്. എന്താണ് 3-layered മെംബ്രെയിൻ? ഈ പറയുന്ന 3-layered മെംബ്രെയിൻ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരാളും കൂടെ ഉണ്ട്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പൊ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരൊക്കെയെന്നൊരു ക്വസ്റ്റ്യൻ വരാം. ആരൊക്കെയാ? സ്കള്ളുണ്ട്, മെനിഞ്ചസ് എന്ന് പറയുന്ന 3-layered മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഫ്ലൂയിഡും ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെ മൂന്നാൾക്കാരുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നോക്കിയേ, ഈ പറയുന്ന സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എവിടെയാ കാണുന്നത്? നമുക്കറിയാം നമ്മുടെ സ്കള്ളിന്റെ ഉള്ളില്. ഇപ്പൊ നോക്കി, നമ്മൾ സ്കള് തുറന്നു കഴിഞ്ഞാൽ അവിടെ ആരുണ്ടാവും? മെനിഞ്ചസ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ബ്രെയിൻ ഉണ്ടാവും. ആ മെനിഞ്ചസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആരുണ്ടാവും? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൽ നിൽക്കുന്ന ബ്രെയിൻ ഉണ്ടാവും. ഓക്കെ, ഇനി എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, എന്തൊക്കെയാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ? ചോദിക്കാറുണ്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്? നമുക്ക് നോക്കാം. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ നിന്നും ഫോം ചെയ്തിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ്. എവിടെ നിന്ന് ഫോം ചെയ്തിട്ടുള്ളത്? ബ്ലഡിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി അത് എവിടൊക്കെ തന്നെ റീഅബ്സോർബ് ചെയ്യും? ബ്ലഡിലോട്ട് തന്നെ റീഅബ്സോർബ് ചെയ്യും. ബ്ലഡിൽ നിന്ന് ഫോം ചെയ്ത് ബ്ലഡിലോട്ട് തന്നെ റീഅബ്സോർബ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ് ആര്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇനി ഇതിന്റെ ഫംഗ്ഷൻ എക്സാമിന് ഇടക്ക് ചോദിക്കുന്നതാണ്. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിൻലി രണ്ട് മൂന്ന് ഫംഗ്ഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഓഫ് ബ്രെയിൻ. നമുക്കറിയാം ബ്ലഡിലൂടെയാണ് എന്ത് പോകുന്നത്? ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ പോകുന്നത് അല്ലേ. സോ ബ്ലഡിലൂടെയുള്ള ഈ ന്യൂട്രിയൻസും ഓക്സിജനും ആർക്ക് കിട്ടണം? ബ്രെയിൻ്റെ ടിഷ്യൂസിനും കിട്ടണ്ടേ. ബ്ലഡിൽ നിന്നും ഇത് പുറത്തോട്ട് ഇറങ്ങാൻ എന്തിൻ്റെ കൂടെയാണെന്ന് അറിയോ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ കൂടെ. സോ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ബ്ലഡിൽ നിന്നും ഇറങ്ങുമ്പോൾ ആരും കൂടെ ഇറങ്ങും? ഈ പറയുന്ന ന്യൂട്രിയൻസും ഓക്സിജനും ഇറങ്ങും. എന്നിട്ട് ആർക്ക് കൊടുക്കും? ബ്രെയിൻ്റെ ടിഷ്യൂസിന് കൊടുക്കും. എന്നിട്ട് റീഅബ്സോർബ് ആവില്ല വീണ്ടും ബ്ലഡിലോട്ട്. അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് തിരിച്ചു കയറൂലേ, ആ സമയത്ത് ഇതിലുള്ള വേസ്റ്റും കൊണ്ടൊക്കെ തിരിച്ചും കയറിക്കോളും. ഓക്കെ, സോ എന്ത് പ്രൊവൈഡ് ചെയ്യുക? ന്യൂട്രിയൻസും അതുപോലെ തന്നെ ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുക. ആർക്ക്? ടിഷ്യൂസ് ഓഫ് ബ്രെയിൻ. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെഗുലേറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിൻ്റെ ഉള്ളിലുള്ള മർദ്ദം ക്രമീകരിക്കുക, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്, ടു പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ്. ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് ബ്രെയിനിന് എന്തെങ്കിലും അടി കിട്ടിയാൽ, സോറി നമ്മുടെ തലക്ക് എന്തെങ്കിലും അടി കിട്ടിയാൽ, നമ്മുടെ തലക്ക് എന്തെങ്കിലും ഒരു ഹെവി ആയിട്ടൊരു ഒരു ഇഞ്ചുറി ഒരു ട്രോമ പറ്റിയെന്ന് വിചാരിച്ചോ, സോ നമ്മുടെ ബ്രെയിനിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം ബ്രെയിനെ. എങ്ങനെയാ?
നമ്മുടെ ബ്രെയിൻ ഈ പറയുന്ന ഫ്ലൂയിഡിൽ ഇറങ്ങി നിൽക്കല്ലേ ചെയ്യുന്നത്. സോ അതിൽ വരുന്ന ഡാമേജ്, നമ്മുടെ തലയ്ക്ക് വരുന്ന ഡാമേജ് ബ്രെയിനിന് ഇമ്പാക്ട് വരുത്തരുത്. സോ നമുക്കറിയാം ഒരു വെള്ളത്തിൻ്റെ അടിയിലുള്ള കല്ലിന് തീരെ വെയിറ്റ് ഉണ്ടാവില്ല അല്ലേ. അതെന്ത് ചെയ്യും, നമ്മൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് മെല്ലെ അല്ലേ താഴത്തോട്ട് പോകുള്ളൂ. അതേസമയത്ത് നമ്മൾ എയറിൽ നിന്നിട്ടാലോ പെട്ടെന്ന് താഴത്തോട്ട് പോകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനും, ആ ഫ്ലൂയിഡിൽ നിൽക്കുന്ന സമയത്ത് അതിന് പെട്ടെന്നൊന്നും ഡാമേജ് വരില്ല. സോ ഈ പറയുന്ന സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ മൂന്ന് ഫംഗ്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഓഫ് ബ്രെയിൻ. സെക്കൻഡ് വൺ എന്താ? ടു മെയിൻറ്റെയിൻ ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ. മൂന്നാമത്തേതോ ടു പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം ഡാമേജ് അല്ലെങ്കിൽ ട്രോമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് ഈ പറയുന്ന സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ മൂന്നാമത്തെ ഫംഗ്ഷൻ. എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സോ ഇനി നമുക്ക് നോക്കേണ്ടത് ബ്രെയിനിൻ്റെ പാർട്സുകളാണ്. നമുക്കറിയാം ബ്രെയിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ഇമേജാണ് നമ്മളിവിടെയും കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സെറിബ്രം. സെറിബ്രമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ലാർജസ്റ്റ് പോർഷൻ, ഒരുപാട് ഏരിയ കവർ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ആര്? നമ്മുടെ സെറിബ്രം. ഓക്കെ, ഇത്രയും ഏരിയ കവർ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ആര്? നമ്മുടെ സെറിബ്രം. ഓക്കെ അല്ലേ. തൽക്കാലം ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തൊന്നും വായിക്കുന്നുണ്ട് കേട്ടോ. സോ ഇതാണ് നമ്മുടെ സെറിബ്രം. സെറിബ്രമാണ് എന്ത് കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ എല്ലാ സെൻസേഷനും. സോ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ടച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, സൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ, സ്മെല്ല് കിട്ടുന്ന എല്ലാം. ഓക്കെ, ഈ സെൻസേഷൻ ഫുള്ള് കൺട്രോൾ ചെയ്യുന്ന ആരാന്ന് പറയുന്നത്? നമ്മുടെ സെറിബ്രം, ലാർജസ്റ്റ് പോർഷൻ ഓഫ് ദ ബ്രെയിൻ. ഒരുപാട് ഫിഷറും ഗ്രൂവും അതുപോലെ തന്നെ ചുളിവും മടക്കുമൊക്കെ കാണുന്നുണ്ട് അവിടെ നമ്മുടെ സെറിബ്രത്തിൽ. ഈ ഡയഗ്രാം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ. ഇനി അതുപോലെ തന്നെ ഇവിടെ എന്ത് കാണുന്നുണ്ട്? ഗ്രേ കളേർഡ് ഔട്ടർ പാർട്ട്. അതുപോലെ തന്നെ മെഡുല്ല ഭാഗത്ത് ഉള്ളിൽ എന്ത് കാണുന്നുണ്ട്? വൈറ്റ് കളേർഡ് ഇന്നർ പാർട്ടും കാണുന്നുണ്ട്. അതായത് നമ്മുടെ സെറിബ്രത്തിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താ കാണുന്നത്? വൈറ്റ് കളർ. ഉൾഭാഗത്തിന് നമ്മൾ മെഡുല്ല എന്ന് വിളിക്കും, ഔട്ടർ പാർട്ടിന് നമ്മൾ കോർട്ടെക്സ് എന്ന് വിളിക്കും. ഓക്കെ, സോ നമ്മുടെ സെറിബ്രത്തിൻ്റെ മെഡുല്ല പാർട്ടിൽ വൈറ്റ് കളറും അഥവാ വൈറ്റ് മാറ്ററും അതുപോലെ നമ്മുടെ സെറിബ്രത്തിൻ്റെ കോർട്ടെക്സ് ഭാഗത്ത് ഗ്രേ മാറ്ററും കാണുന്നുണ്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്ത് ഉള്ള ഭാഗത്ത് എന്ത് അപ്പിയറൻസ് ഉണ്ടാവും അറിയോ? ഷൈനി വൈറ്റ് അപ്പിയറൻസ് ഉണ്ടാവും. ഓക്കെ, സോ മൈലിൻ ഷീത്ത് കാണുന്ന സ്ഥലത്ത് വൈറ്റ് മാറ്റർ, മൈലിൻ ഷീത്ത് ഇല്ലാത്ത സ്ഥലത്ത് ഗ്രേ മാറ്റർ. ഓക്കെ, സോ നമ്മുടെ സെറിബ്രത്തിൻ്റെ കേസിൽ ഉൾഭാഗത്ത് മെഡുലയിൽ എന്തായിരിക്കും? വൈറ്റ് മാറ്റർ ആയിരിക്കും. പുറത്തെന്തായിരിക്കും അഥവാ കോർട്ടെക്സിൽ എന്തായിരിക്കും? ഗ്രേ മാറ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ. ഇനി ഇതാണ് എന്തിൻ്റെ ഒക്കെ സെൻറ്റർ എന്നറിയോ? സെൻറ്റർ ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. അതുപോലെ നമ്മുടെ എല്ലാ സെൻസേഷനും ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ സെറിബ്രാണ് കൺട്രോൾ ചെയ്യുന്നത്. ഏതിൻ്റെ ഒക്കെ സെൻറ്റർ എന്ന് പറയുന്നത്? സെൻറ്റർ ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാന്ന് പറയുന്നത്? നമ്മുടെ സെറിബ്രം. അതുപോലെ ഒരു കാര്യം കൂടെ ഉണ്ട്, വോളണ്ടറി മൂവ്മെന്റ്. നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ട് അല്ലേ. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരു കല്ലെടുത്തിട്ട് നമ്മൾ എറിയാൻ ആഗ്രഹത്തോടെ എറിയാനുണ്ടെങ്കിൽ ലൈക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ എറിയുന്നു. ഓക്കെ, അത് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ മസിൽ മൂവ്മെന്റ്, ബോൺ മൂവ്മെന്റ് കുറെ നമ്മുടെ പരിധിയില്ല അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള മൂവ്മെന്റ്സ് അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള മൂവ്മെന്റ്സാണ്. ബട്ട് ഹാർട്ടിന്റെ ബീറ്റ് നമ്മുടെ കൺട്രോളിലാണ്, നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നത് അത് നമ്മുടെ കൺട്രോളിലല്ല. അങ്ങനെയുള്ള മൂവ്മെന്റ്സിനാണ് ഇൻവോളണ്ടറി എന്ന് പറയാം. എന്നാൽ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ട് മാറ്റാൻ പറ്റുന്ന മൂവ്മെന്റ്സിനാണ് വോളണ്ടറി എന്ന് പറയാം. ഓക്കെ അല്ലേ. സോ വോളണ്ടറി മൂവ്മെന്റ്സ് ആര് കൺട്രോൾ ചെയ്യുന്നുണ്ട്? സെറിബ്രം. ഓക്കെ, ഇനി അടുത്ത പാർട്ട് ആരാ? സെറിബെല്ലം. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട്, നമ്മുടെ ബ്രെയിനിലുള്ള സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട്. ഇതിനെയാണ് ലിറ്റിൽ ബ്രെയിൻ എന്ന് വിളിക്കാറുള്ളത് കേട്ടോ. സോ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടായിട്ടുള്ള ബ്രെയിനിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സെറിബെല്ലം. ഓക്കെയല്ലേ. ഇവിടെ എന്ത് കാണുന്നുണ്ട്? ഫിഷറും ഗ്രൂവും ഒക്കെ കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെറിബെല്ലം. കണ്ടു നിങ്ങൾ, ഇതാണ് നമ്മുടെ സെറിബെല്ലം. ഓക്കെ, ഇനി ഇവിടെ എന്ത് കാണുന്നുണ്ട്? ഫിഷറും ഗ്രൂവും ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ അല്ലേ. ഇനി ഇവരാണ് എന്ത് കൺട്രോൾ ചെയ്യുന്ന അറിയോ? നമ്മുടെ ബോഡിയിലുള്ള മസ്കുലർ ആക്ടിവിറ്റീസ്. അതായത് മസ്കുലർ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബോഡീനെ ഇക്വിലിബ്രിയത്തിൽ നിർത്തുക. അതായത് ഒരാളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അയാൾക്ക് ഒരു പ്രശ്നമില്ലാന്ന്. എന്നാൽ ഒരാൾ കള്ള് കുടിച്ചിട്ട് നടക്കാന്ന് വിചാരിച്ചോ, ആൽക്കഹോൾ ഡ്രങ്ക് ചെയ്തിട്ട് നടക്കാന്ന് വിചാരിച്ചോ, സോ അയാൾക്ക് രണ്ട് കല്ലും വരെയൊക്കെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. അവർ അയാളുടെ മസ്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റിട്ടുണ്ടാവോ? ഇല്ല, അതൊക്കെ ഇറഗുലർ ആയിരിക്കും അല്ലേ. സോ ആൽക്കഹോൾ കുടിച്ച ഒരാൾക്കുള്ള പ്രശ്നം എന്താന്ന് മനസ്സിലായില്ലേ? നോർമലി ഒരാൾ നിൽക്കുന്ന പ്രശ്നം സിറ്റുവേഷൻ മനസ്സിലായില്ലേ? നോർമൽ ആയിട്ട് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരാന്ന് പറയുന്നത്? സെറിബെല്ലം. ഓക്കെ, സോ സെറിബെല്ലം നമ്മുടെ മസ്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് ബോഡി എന്ത് സ്റ്റേറ്റിൽ നിലനിർത്തും? ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ. ഓക്കെ അല്ലേ, ഇതാണ് സെറിബെല്ലം. ഇനി മൂന്നാമത്തെ ആരാ? മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രെയിനിന്റെ ലാസ്റ്റ് പോർഷനിലോട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ ഒരു റോഡ് ഷേപ്പിൽ കാണുന്ന ഭാഗമാണിത് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഓക്കെ അല്ലേ. ഇനി ഇവരുടെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? ഇൻവോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുക.
നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡിയിൽ ഡൈജഷൻ നടക്കുന്നുണ്ട്, നമ്മൾ കഴിക്കുന്ന ഫുഡിന് കുറേ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലങ്സ് മൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഡയഫ്രം മൂവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്ലഡ് മൂവ് ചെയ്യുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്, ഇതൊന്നും നമ്മുടെ കൺട്രോളല്ല. ഇതൊക്കെ ചെയ്യുന്ന ആരാ? അതൊക്കെ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സാണ്. ഇതൊക്കെ ആരുടെ കൺട്രോളായിരിക്കും? മെഡുല്ലേൻ്റെ കൺട്രോളായിരിക്കും. ഓക്കെ അല്ലേ? സോ മെഡുല്ല ബ്ലോങ്ക് ആയിട്ടാണ് എന്ത് കൺട്രോൾ ചെയ്യുന്നത്? ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സോ വോളണ്ടറി മൂവ്മെന്റ്സ് നമ്മുടെ സെറിബ്രോ, ഇൻവോളണ്ടറി നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ് ചെയ്യും. ഓക്കെ, റോഡ് ഷേപ്പിൽ നമ്മുടെ സെറിബ്രത്തിന്റെ അടുത്തായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഓക്കെ, ഇനി അടുത്ത ആരാ? തലാമസ്. തലാമസ് എന്ന് പറഞ്ഞാൽ സെറിബ്രത്തിന്റെ അടുത്തായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ്. ഈ ഭാഗത്താണ് നമ്മുടെ തലാമസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, തലാമസിന്റെ ജോലി എന്താണെന്ന് അറിയോ? ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ. എന്തിന്റെ റിലേ സ്റ്റേഷൻ എന്ന് അറിയോ? ഇമ്പൾസുകളുടെ റിലേ സ്റ്റേഷൻ. സെറിബ്രത്തിലോട്ട് വരുന്ന ഇമ്പൾസുകൾ നമ്മുടെ തലാമസ് വഴിയാ പോവാ. സെറിബ്രത്ത് നിന്ന് എന്തെങ്കിലും ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ബോഡിയിലോട്ട് വേറെ എങ്ങോട്ടെങ്കിലും വരുന്നുണ്ടെങ്കിൽ, അതും തലാമസ് വഴിയാ വരിക. ഓക്കെ, സോ സെറിബ്രത്തിലോട്ടുള്ള ഇമ്പൾസുകളുടെ ഒരു റിലേ സ്റ്റേഷനാണ് ആര്? നമ്മുടെ തലാമസ്. സോ ഇമ്പോർട്ടൻസ് നോക്കിയിട്ട് എങ്ങോട്ടാണോ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് അത് നോക്കിയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തോളും ആര്? തലാമസ്. സോ ഇമ്പൾസുകളുടെ ഇമ്പോർട്ടൻസ് നോക്കിയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ തലാമസ്. അനലൈസ് ദ ഇമ്പൾസ് ഫ്രം വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡി ആൻഡ് സെൻഡ് ഇമ്പോർട്ടൻറ്റ് വൺസ് ടു സെറിബ്രം. സെറിബ്രത്തിലോട്ട് സെൻഡ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പൾസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുക, അതാണ് ആരുടെ പരിപാടി? തലാമസിന്റെ പരിപാടി. അടുത്തതാരാ? ഹൈപ്പോ തലാമസ്. ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞാൽ തലാമസിന്റെ താഴെ കാണപ്പെടുന്ന ഭാഗമാണ്. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ ബിലോ, ബിലോ തലാമസ്, അതാണ് ആര്? ഹൈപ്പോ തലാമസ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താ? നമ്മുടെ ബോഡിയിലെ ഹോമിയോസ്റ്റാസിസ്. ഹൈപ്പോ തലാമസ് ആണ് നമ്മുടെ ബോഡിയിലെ ഹോർമോൺസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന എൻഡോക്രൈൻ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്. ഏത് സിസ്റ്റം? എൻഡോക്രൈൻ സിസ്റ്റം. അത് തേർഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലേ. സോ എൻഡോക്രൈൻ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ബോഡിയിലെ ഹോമിയോസ്റ്റാസിസ്. സോ ഈ പറയുന്ന ഹൈപ്പോ തലാമസിന്റെ ജോലി എന്താ? മെയിൻറ്റെയിനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. ഓക്കെ, ഇതിനെ കുറിച്ചിട്ട് നമ്മൾ തേർഡ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും അല്ലേ. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഈ ഇത്രയും ഭാഗമാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ, എക്സാമിന് ഇത്ര തന്നെ ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളൂ. ഭാവിയിൽ നിങ്ങൾ ഇനി വലിയ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഇത് ബ്രെയിനിൻ്റെ ജസ്റ്റ് ഒരു ബ്രീഫ് മാത്രമാണ്. ബ്രെയിനിൽ ഒരുപാട് പാർട്സ് ഉണ്ട്, ഇന്നും കണ്ടുപിടിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതായത് മനുഷ്യനെ കുറിച്ചിട്ട് മനുഷ്യൻ്റെ ബ്രെയിനിലുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല. അതുപോലെ വളരെ ചുരുക്കം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്പൈനൽ കോഡിനെ കുറിച്ചിട്ടാണ്. എന്താണ് സ്പൈനൽ കോഡ്? നമ്മൾ ബ്രെയിൻ തീർത്തു, അടുത്ത സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ പാട്ടാണെന്ത്? സ്പൈനൽ കോഡ്. സോ നമുക്ക് സ്പൈനൽ കോഡിനെ കുറിച്ചിട്ട് നോക്കിയാലോ. സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ മെഡുല്ല ഒബ്ലോങ്കേറ്റിന്റെ എക്സ്റ്റെൻഡ് ആയിട്ട് വരുന്ന പോർഷനാണ്, അല്ലെങ്കിൽ മെഡുല്ല ഒബ്ലോങ്കേറ്റ് കഴിഞ്ഞ് താഴത്തോട്ട് വരുന്ന പോർഷനാണെന്ത്? നമ്മുടെ സ്പൈനൽ കോഡ്. ഓക്കെ, മെഡുല്ല ഒബ്ലോങ്കേറ്റിന്റെ കണ്ടിന്യൂഷൻ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്പൈനൽ കോഡിനെ കുറിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പൈനൽ കോഡ് എന്തിൻ്റെ ഉള്ളിലാ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്? നമ്മുടെ വെർട്ടിബ്രൽ കോളം അഥവാ നട്ടലിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഇവിടെ ഈ ഡയഗ്രത്തിൽ കണ്ട നിങ്ങൾ നമ്മുടെ ബ്രെയിൻ ഉണ്ട്, ഇവിടെ ബ്രെയിനിൽ നിന്നുള്ള സ്പൈനൽ കോഡ്, ഇതിലൂടെ സ്പൈനൽ കോഡ് ഉണ്ട്. അത് എന്തിൻ്റെ ഉള്ളിലുള്ളത്? നട്ടലിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ ആരാണ്? നമ്മുടെ നട്ടൽ അഥവാ വെർട്ടിബ്രൽ കോളം. ഓക്കെ, സോ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്? നമ്മുടെ സ്പൈനൽ കോഡ് ഉള്ളത്. ഓക്കെ, സോ ഇനി നേരത്തെ നമ്മൾ മെനിഞ്ചസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ബ്രെയിനിനെ കവർ ചെയ്തിട്ടുള്ള ഒരു ത്രീ ലെയേർഡ് മെംബ്രെയിൻ, അത് സ്പൈനൽ കോഡിനെ കവർ ചെയ്യുന്നുണ്ടോ? ഓഫ് കോഴ്സ്. ഇവിടെ ഉണ്ട് എന്ത്? നമ്മുടെ മെനിഞ്ചസ്, അതായത് നമ്മുടെ ബ്രെയിനിനെ കവർ ചെയ്തിരുന്ന ത്രീ ലെയേർഡ് മെംബ്രെയിൻ എവിടെയുണ്ട്? സ്പൈനൽ കോഡിലും ഉണ്ട്. അതായത് സ്പൈനൽ കോഡിനെയും കവർ ചെയ്യുന്നുണ്ട് ആര്? മെനിഞ്ചസ്. അതുപോലെ വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു അല്ലേ, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡ് ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇവിടെ എവിടെയാ? സെൻട്രൽ കനാൽ, അതായത് നമ്മുടെ സ്പൈനൽ കോഡിന്റെ നടുക്കായിട്ട് സെൻട്രലായിട്ട് കാണപ്പെടുന്ന സെൻട്രൽ കനാൽ ഉണ്ട്. അതായത് ഈ ഡയഗ്രത്തിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതാണ് സെൻട്രൽ കനാൽ. കണ്ടോ, ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള നടുക്ക് കാണുന്ന ഒരു കനാലാണ്, അല്ലെങ്കിൽ ഒരു ഒരു ഹോളാണ് ഈ പറയുന്ന സെൻട്രൽ കനാൽ. അവിടെ എന്തുണ്ട് എന്നാ പറയുന്നത്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, അവിടെ എന്ത് കാണുന്നുണ്ട്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, സോ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടായിരുന്ന അതുപോലെയൊക്കെ തന്നെയാണ്. ബ്രെയിൻ ആരെ പ്രൊട്ടക്ട് ചെയ്തിരുന്നത്? സ്കള്ള്. ഇവിടെ ആര് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? വെർട്ടിബ്രൽ കോളം. ബ്രെയിനിൽ മെനിഞ്ചസ് ഉണ്ടായിരുന്നു, സ്പൈനൽ കോഡിലും മെനിഞ്ചസ് ഉണ്ട്. ബ്രെയിനിൽ സി എസ് എഫ് ഉണ്ടായിരുന്നു അഥവാ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടായിരുന്നു, സ്പൈനൽ കോഡിലും എന്തുണ്ട്? സി എസ് എഫ് ഉണ്ട്. ഓക്കെ അല്ലേ. സോ ഇതാണ് നമ്മുടെ സ്പൈനൽ കോഡിന്റെ ജസ്റ്റ് ഒരു ബ്രീഫ്. ഇനി നോക്കിയേ, സ്പൈനൽ കോഡിൽ എന്ത് കാണുന്നുണ്ട്? വൈറ്റ് മാറ്റർ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്രേ മാറ്ററും കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ സെറിബ്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഇല്ല. അതായത് സെറിബ്രത്തിന്റെ കേസിൽ മെഡുലയിലായിരുന്നു എന്ത് കണ്ടിരുന്നത്? വൈറ്റ് മാറ്റർ. എന്നാൽ സ്പൈനൽ കോഡിന്റെ കേസിൽ കോർട്ടെക്സിലാണ് കാണുന്നത്. ഓക്കെ, കോർട്ടെക്സിലാണ് എന്ത് കാണുന്നത്? വൈറ്റ് മാറ്റർ കാണുന്നത്. മെഡുലയിൽ ഇവിടെ എന്താണ്? ഗ്രേ മാറ്റർ ആണ്. ഓക്കെ, സോ ഗ്രേ മാറ്റർ ഈസ് സീൻ ഇൻസൈഡ്, അതുപോലെ തന്നെ വൈറ്റ് മാറ്റർ സീൻ ഔട്ട്സൈഡ്. അതായത് മെഡുലയിലായിരുന്നു എവിടെ കണ്ടിരുന്നത്? നമ്മുടെ സെറിബ്രത്തിൽ കണ്ടിരുന്നത്. ഇവിടെ നേരെ ഓപ്പോസിറ്റ്, ഔട്ട്സൈഡിലാണ് ആരെ കാണുന്നത്?
നമ്മുടെ വൈറ്റ് മാറ്റർ കാണുന്നത്. ഇൻസൈഡിൽ എന്താ കാണുന്നത്? ഗ്രേ മാറ്റർ ആണ് സ്പൈനൽ കോഡിലുള്ളത്. ഓക്കെ, ഇതാണ് സ്പൈനൽ കോഡ്. ഇനി നോക്കിയേ, സ്പൈനൽ കോഡിന്റെ കേസിൽ 31 സ്പൈനൽ നെർവ്സ് ഉണ്ട്. അതായത് സ്പൈനൽ കോഡിന്റെ രണ്ട് സൈഡിലോട്ടും, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ബാക്കിൽ എന്തുണ്ട്, സ്പൈനൽ കോഡിന്റെ രണ്ട് സൈഡിലോട്ടും എന്തുണ്ട്, സ്പൈനൽ നെർവ്സ് ഉണ്ട് അല്ലെ. 31 പേർ, റൈറ്റ് സൈഡിലോട്ട് 31, ലെഫ്റ്റ് സൈഡിലോട്ടും എന്തുണ്ട്, 31 ഉണ്ടായിരുന്നു. സോ ഈ നെർവ്സ് വരുന്ന അറ്റാച്ച് ചെയ്യുന്നത് രണ്ട് റൂട്ടിലൂടെയാണ്. സപ്പോസ് നിങ്ങൾ നോക്കിയേ, ഇതാണ് വരുന്ന ഒരു സ്പൈനൽ നെർവ് എന്ന് വിചാരിച്ചോട്ടാ. ഒരു ഡോർസൽ റൂട്ടും ഉണ്ടാവും, ഒരു വെൻട്രൽ റൂട്ടും ഉണ്ടാവും. സോ ഒരു ഡോർസൽ റൂട്ട് ഇവിടെയുണ്ട്, ഒരു വെൻട്രൽ റൂട്ടും ഉണ്ട്. സോ എന്താണ് ഡോർസൽ റൂട്ട്, എന്താണ് വെൻട്രൽ റൂട്ട് നോക്കണ്ടേ? ഈ ഡോർസൽ റൂട്ടിന് ഫംഗ്ഷൻ ഉണ്ടോ, അതുപോലെ വെൻട്രൽ റൂട്ടിന് ഫംഗ്ഷൻ ഉണ്ടോ, എന്തിനാ ഇങ്ങനെ രണ്ട് റൂട്ടായിട്ട് മാറിയിട്ടുള്ളത്? നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു സെൻസറി ന്യൂറോൺ വഴിയാണ് സ്പൈനൽ കോഡിലോട്ടും ബ്രെയിനിലോട്ടും ഒക്കെ ഇമ്പൾസ് വരിക. സെൻസറി ന്യൂറോൺ വഴി അല്ലേ. സോ സെൻസറി ന്യൂറോൺ വരുന്ന ഇമ്പൾസുകൾ നമ്മുടെ സ്പൈനൽ കോഡിലൂടെ വന്ന് വന്ന് ഡോർസൽ റൂട്ടിലൂടെ കയറും. സെൻസറി ഇമ്പൾസുകളാണെങ്കിൽ അത് ഏത് റൂട്ടിലൂടെ കയറും? ഡോർസൽ റൂട്ടിലൂടെ കയറും. എന്നാൽ മോട്ടോർ ഇമ്പൾസ് നമ്മുടെ ബ്രെയിനിന് സ്പൈനൽ കോഡിന് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏത് റൂട്ടിലൂടെയാണ് വരിക? നമ്മുടെ വെൻട്രൽ റൂട്ടിലൂടെയാണ് താഴത്തോട്ട് പോവുക. ഓക്കെ, ഈ അരമാർക്ക് ഓർത്തൊക്കെ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തോട്ട് വരും. അതുപോലെ സ്പൈനൽ കോഡിലോട്ട് വരുന്നത് ഏത് റൂട്ടിലൂടെയാണ്? ഡോർസൽ റൂട്ടിലൂടെ. ഡോർസൽ റൂട്ടിലൂടെയാണ് സെൻസറി ഇമ്പൾസ് വരിക. അതുപോലെ മോട്ടോർ ഇമ്പൾസ് പോകുക ഏത് റൂട്ടിലൂടെയാണ്? വെൻട്രൽ റൂട്ടിലൂടെയാണ്. ഓക്കെ, സോ ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നോക്കിയേ, നമ്മുടെ സ്പൈനൽ കോഡ് ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മൾ നടക്കുന്ന സമയത്ത്, ഓടുന്ന സമയത്തൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഇമ്പൾസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. സോ ഇത്രയും കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ ബോഡിയിൽ ഇമ്പൾസുകൾ ഒരു കാരണവശാലും നിൽക്കുന്നില്ല, എപ്പോഴും ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ അറിയുന്ന കാര്യങ്ങളുണ്ട്, അതിന് പുറമെ നമ്മുടെ ബോഡിൻ്റെ ഉള്ളിൽ നടക്കുന്ന കുറേ കാര്യങ്ങളില്ലേ. സോ ഇതിനൊക്കെ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ഇമ്പൾസുകൾ വന്നും പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് ഏതിലൂടെ വരുന്നുണ്ട്? നമ്മുടെ സ്പൈനൽ കോഡിലൂടെ നമ്മുടെ ബ്രെയിനിലോട്ട് വരുന്നുണ്ട്. അതുപോലെ സ്പൈനൽ കോഡിലൂടെയാണ് തിരിച്ച് ബാക്കിയുള്ള പാർട്സിലോട്ട്, മിക്ക പാർട്സിലോട്ടും വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ സ്പൈനൽ കോഡ് കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പൾസുകൾ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബോഡിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റിഫ്ലക്സ് ആക്ഷനെ കുറിച്ചിട്ടാണ്. എന്താണ് റിഫ്ലക്സ് ആക്ഷൻ? ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പാമ്പിനെ കണ്ടു പെട്ടെന്ന്, നോക്കി നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കാല് വലിക്കൂലേ? അതുപോലെ നമ്മളൊരു ചൂടുവെള്ളത്തമ്മ തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് കൈ വലിക്കൂലേ? അത് റിഫ്ലക്സ് ആക്ഷനാണ്. അതായത് ആക്സിഡൻ്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസസ് ടുവേർഡ്സ് സ്റ്റിമുലൈ. എന്ത് റെസ്പോൺസസ്? ആക്സിഡൻ്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസ്. നമ്മൾ ഈ പറയുന്ന ചൂടുവെള്ളം തട്ടി കഴിഞ്ഞാൽ, ആ ചൂടുവെള്ളം തട്ടി കൈ വലിക്കണം അങ്ങനെയാണ് വലിക്കുക? അല്ല, തട്ടി സ്പോട്ടിൽ വിഡ്രോ ചെയ്യും. റീസൺ എന്താ? അത് ഇൻവോളണ്ടറി ആണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അല്ലേ. തട്ടി എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ല. ചൂട് അങ്ങോട്ട് സ്പോട്ട് നമുക്കൊരു ഇത്തിരി കിട്ടി കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മൾ വലിക്കൂ അല്ലേ. അതാണ് നമ്മളുടെ ഈ വരുന്ന റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചില സെർട്ടൻ സ്റ്റിമുലസിനോട് നമ്മുടെ ബോഡി എടുക്കുന്ന റെസ്പോൺസ് എന്ത് റെസ്പോൺസ്? ആക്സിഡൻ്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസ്. അതിനാണ് എന്ത് വിളിക്കുക? റിഫ്ലക്സ് ആക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ. ഇത് നമ്മളുടെ കോൺഷ്യസ് ലെവലിൽ നടക്കുന്നതല്ല. ദേ ഡു നോട്ട് ഒക്കർ കോൺഷ്യസ്ലി, അല്ലെങ്കിൽ ദ ഡു നോട്ട് ഹാപ്പൻ കോൺഷ്യസ്ലി. അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ ബോധമില്ലാണ്ടെന്നല്ല, നമ്മൾ അറിയാണ്ട് നമ്മുടെ ബോധപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് പറയുന്നത് കോൺഷ്യസ് ആയിട്ടല്ല ഇത് നടക്കാന്ന് പറയുന്നത്. സോ നമുക്ക് റിഫ്ലക്സ് ആക്ഷൻ്റെ കാര്യങ്ങൾ നോക്കാം. നോക്കി ഇപ്പൊ ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്തിട്ടുള്ള അതേ ഡയഗ്രാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ബോഡിയിലോട്ട് ആദ്യം എന്ത് വരണം? ഒരു സ്റ്റിമുലസ് വരണം. ഇവിടെ കൈ നേരെ ചൂടിലോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫയറിലോട്ട് പോകുന്നുണ്ട്. ആ തട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും? സ്റ്റിമുലസ് കിട്ടും. അത് ആര് റിസീവ് ചെയ്യും? അവിടെയുള്ള റിസെപ്റ്റർ റിസീവ് ചെയ്യും. എന്ത് ജനറേറ്റ് ചെയ്യും? ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. അത് സെൻസറി ന്യൂറോണിലൂടെ പോകും. ഐ റിപ്പീറ്റ്, സെൻസറി ന്യൂറോൺ. സെൻസറി ന്യൂറോണിലൂടെ പോയിട്ട് എവിടെ എത്തും? നമ്മുടെ സ്പൈനൽ കോഡിലോട്ട് എത്തും. സ്പൈനൽ കോഡിന് എന്തുണ്ടാക്കും? അതിൻ്റെ റെസ്പോൺസ് സ്പൈനൽ കോഡിന് ഉണ്ടാക്കും. അതായത് അത് ബ്രെയിന് വരെ പോകേണ്ട ആവശ്യമില്ല. സോ റിഫ്ലക്സ് ആക്ഷൻ സ്പൈനൽ കോഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അങ്ങനെയുള്ള റിഫ്ലക്സ് ആക്ഷൻ നമ്മൾ സ്പൈനൽ റിഫ്ലക്സ് എന്ന് പറയും. അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. സോ അത് ഇത്രയേ ഉള്ളൂ, ഒരു സ്റ്റിമുലസ് കിട്ടി, ഒരു ചൂടുമേൽ തട്ടി, അതെന്ത് ചെയ്ത്? ആ സ്റ്റിമുലസ് അവിടെയുള്ള റിസെപ്റ്ററിനെ കിട്ടി, ആ റിസെപ്റ്റർ ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് സെൻസറി ന്യൂറോൺ വഴി പോകും. ഏതിലൂടെ പോകും? സെൻസറി ന്യൂറോൺ. നേരെ വന്നിട്ട് നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ അടുത്തെത്തുമ്പം ഏത് റൂട്ടിലൂടെ കയറും? സെൻസറി ഇമ്പൾസാ, ഡോർസൽ റൂട്ടോ വെൻട്രൽ റൂട്ടോ? ഡോർസൽ റൂട്ടിലൂടെ അല്ലേ. സോ ഡോർസൽ റൂട്ടിലൂടെ നേരെ ഇങ്ങോട്ട് കയറും? നമ്മുടെ സ്പൈനൽ കോഡിലോട്ട് കയറും. ഇനി സ്പൈനൽ കോഡിൽ അവിടെ എന്തുണ്ടെന്ന് അറിയോ? ഒരു പ്രത്യേക തരം ന്യൂറോൺ ഉണ്ട്, അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഇന്റർ ന്യൂറോൺ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഇന്റർ ന്യൂറോൺ. സോ ഇന്റർ ന്യൂറോണിന്റെ ജോലി എന്താണെന്നറിയോ? ഇന്റർ ന്യൂറോൺ ആണ് കണക്ട് ചെയ്യുക. എന്തിനെ? സ്പൈനൽ കോഡ് ഉണ്ടാക്കുന്ന റെസ്പോൺസിനെ സെൻസറി ന്യൂറോണിന് മോട്ടോർ ന്യൂറോണിക്ക്. നമുക്കറിയാം സ്പൈനൽ കോഡ് റെസ്പോൺസ് ഉണ്ടാക്കും എപ്പോ? സെൻസറി ന്യൂറോണിലൂടെ, അതായത് ഡോർസൽ റൂട്ടിലൂടെ വരുന്ന സെൻസറി ഇമ്പൾസുകൾ എവിടേക്ക് എത്തുമ്പം? സ്പൈനൽ കോഡിൽ എത്തുമ്പോൾ അല്ലേ. അപ്പം ഡോർസൽ റൂട്ടിലൂടെ ഇമ്പൾസുകൾ വന്നു സ്പൈനൽ കോഡിലെത്തി, അവിടെയുള്ള ഇന്റർ ന്യൂറോണിൽ നിന്ന് എന്തുണ്ടാക്കും? റെസ്പോൺസ് വരും. അത് നേരെ എങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കും? ഇന്റർ ന്യൂറോണെ മോട്ടോർ ന്യൂറോണിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. സോ മോട്ടോർ ഇമ്പൾസ് രൂപത്തിൽ നേരെ തിരിച്ചു വരും.
സോ സ്പൈനൽ കോഡ് തന്നെ റെസ്പോൺസ് ഉണ്ടായിട്ട് തിരിച്ചു വരും, എന്നിട്ടോ നേരെ എങ്ങോട്ട് എത്തും, നമ്മുടെ മസിലോട്ട് എത്തും. ഇപ്പൊ ഇവിടെ ഉള്ള മസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്ലെക്സർ മസിൽ ഉണ്ട് അല്ലേ, സോ നമ്മുടെ ഫ്ലെക്സർ മസിലോട്ട് എത്തും. അപ്പൊ എന്താ പറയാ, നമ്മളെ കഴിഞ്ഞു ഫ്ലെക്സർ മസിലോട് പറയും കൺട്രാക്ട് ചെയ്തോ എന്ന് പറയും. ആര്? സ്പൈനൽ കോഡ് പറഞ്ഞിട്ടുണ്ടോ, അത് മോട്ടോർ ഇമ്പൾസ് രൂപത്തിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ കൈ എന്ത് ചെയ്യും, മടക്കും. സോ ഇത്രയേ ഉള്ളൂ ഇമ്പൾസും കാര്യങ്ങളും വരുന്നത്. നേരെ സ്പൈനൽ കോഡിലെത്തും, ഇന്റർ ന്യൂറോൺ നേരെ മോട്ടോർ ന്യൂറോണിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കും, പെട്ടെന്ന് റെസ്പോൺസ് ഉണ്ടാക്കും. ഓക്കെ, സോ എല്ലാ റിഫ്ലക്സ് ആക്ഷനും സ്പൈനൽ കോഡ് അല്ല കൺട്രോൾ ചെയ്യുന്നത്. ചില റിഫ്ലക്സ് ആക്ഷൻ നമ്മുടെ ബ്രെയിനും കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ സെറിബ്രൽ റിഫ്ലക്സ് എന്ന് വിളിക്കും. അതായത് ബ്രെയിന് കൺട്രോൾ ചെയ്യുന്ന റിഫ്ലക്സ് ആക്ഷനെ അഥവാ സെറിബ്രം കൺട്രോൾ ചെയ്യുന്ന റിഫ്ലക്സ് ആക്ഷനെ നമ്മൾ എന്ത് വിളിക്കും, സെറിബ്രൽ റിഫ്ലക്സ് എന്ന് വിളിക്കും. സ്പൈനൽ കോഡ് കൺട്രോൾ ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കും, സ്പൈനൽ റിഫ്ലക്സ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ. ഇനി ഈ ഒരു പാത്ത് വേ ഉണ്ടല്ലോ, അതായത് സ്റ്റിമുലസ്, അത് അവിടെയുള്ള റിസെപ്റ്റർ റിസീവ് ചെയ്ത് ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് അത് സെൻസറി ന്യൂറോണുമായി പോയി, എന്നിട്ട് അവിടെയുള്ള സ്പൈനൽ കോഡിലുള്ള ഇന്റർ ന്യൂറോണിലെത്തി, അത് അവിടെ നിന്ന് നേരെ മോട്ടോർ ന്യൂറോണുമായി വന്ന് നമ്മുടെ റെസ്പെക്റ്റഡ് മസിലോട്ട്. ഈ ഒരു പാത്ത് വേയിലെ ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, റിഫ്ലക്സ് ആർക്ക് എന്ന് വിളിക്കും. എന്താ വിളിക്കുക, റിഫ്ലക്സ് ആർക്ക്. നമ്മളോട് എക്സാമിന് ഇടക്ക് ചോദിക്കാറുണ്ട് സ്പൈനൽ റിഫ്ലക്സിന്റെ റിഫ്ലക്സ് ആർക്ക് വരയ്ക്കാൻ പറയും. സോ എങ്ങനെ എഴുതാൻ പറ്റുക, ആദ്യം ഇങ്ങനെ പറയാം സ്റ്റിമുലസ്, പിന്നെയോ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് എങ്ങോട്ട് പറയാം, ആരോ മാർക്ക് ഇട്ടിന് നേരെ റിസെപ്റ്റർ, റിസെപ്റ്ററിന് നേരെ സെൻസറി ന്യൂറോൺ, അതായത് ഇമ്പൾസ് സെൻസറി ന്യൂറോൺ, എന്നിട്ടോ സെൻസറി ന്യൂറോണിന് നേരെ ഇങ്ങോട്ട് എത്തും സ്പൈനൽ കോഡിലുള്ള ഇന്റർ ന്യൂറോൺ. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം, സോ നോക്കി ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തുതരാം. സോ ആദ്യം സ്റ്റിമുലസ്, എന്നിട്ടോ നമുക്ക് റിസെപ്റ്റർ, റിസെപ്റ്റർ, എന്നിട്ട് നമ്മുടെ സെൻസറി ന്യൂറോൺ. സെൻസറി ന്യൂറോണിലോട്ട് ഇമ്പൾസാണ് വരിക അല്ലേ, സോ സെൻസറി ന്യൂറോൺ, എന്നിട്ടോ സെൻസറി ന്യൂറോണിന് നമ്മുടെ ഇന്റർ ന്യൂറോൺ, സ്പൈനൽ കോഡിലുള്ള ഇന്റർ ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, ഇന്റർ ന്യൂറോണിന് നേരെ നമ്മുടെ മോട്ടോർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോണിന് നേരെ റെസ്പെക്റ്റഡ് മസിൽ, അല്ലെങ്കിൽ മസിൽ എന്ന് എഴുതിയാലും മതി കേട്ടോ. സോ മസിൽ എന്തുണ്ടാക്കും, പെട്ടെന്ന് അതിനുള്ള റെസ്പോൺസ് ഉണ്ടാക്കും, കൈ വിഡ്രോ ചെയ്യും. ഇതാണ് നമ്മുടെ റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത കാര്യം പഠിക്കാനുള്ളത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്താണ്, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് അറിയോ. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നെർവസ് സിസ്റ്റം രണ്ടായിട്ടാ അല്ലേ, സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറലും. ആ പെരിഫറലിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ശരിക്കും പഠിച്ചത് ക്രാനിയൽ നെർവസും സ്പൈനൽ നെർവസും, ശരിക്കും അത് വേറൊരു രീതിയിലാണ് വരുന്നത്. അതിൽ പെട്ടതാണ് എന്ത്, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ഓക്കെ, തൽക്കാലം നിങ്ങൾ ഓർത്ത് നോക്കുക, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷനാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം നമ്മുടെ ബോഡിയിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയണ്ടേ, നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത്. ആക്ടിവിറ്റീസ് ദാറ്റ് ടേക്സ് പ്ലേസ് ബിയോണ്ട് ദ കോൺഷ്യസ് ലെവൽ ആർ കൺട്രോൾഡ് ബൈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. നമ്മുടെ കോൺഷ്യസ് ലെവലിന് അപ്പുറം നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചുകൾ, നമ്മുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ആരാന്ന് പറയുന്നത്, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ഇനി ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടാണ്. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൽ വരുന്നത് രണ്ട് സിസ്റ്റമാണ്, ഒന്ന് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, അടുത്തത് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, അല്ലെങ്കിൽ സിംപ്ലി സിമ്പതറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ പാരാസിമ്പതറ്റിക് സിസ്റ്റം. ഇങ്ങനെ രണ്ട് സിസ്റ്റമാണ് എന്തിൽ വരുന്നത്, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൽ വരുന്നത്. സപ്പോസ് നമ്മുടെ ബോഡി ഒരു എമർജൻസി സിറ്റുവേഷനിലൂടെ കടന്നു പോകാന്ന് വിചാരിച്ചോ, ഒരു പട്ടി കടിക്കാൻ നേരെ വരുന്നു. ഓക്കെ, സോ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ ചേഞ്ചുകളും കൺട്രോൾ ചെയ്യുന്നത്, അതായത് പട്ടി നമ്മളെ കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി പല കാര്യങ്ങളും ചെയ്യൂലേ. നമ്മുടെ ബോഡിക്ക് അത്ര എനർജി വേണം, അതുപോലെ തന്നെ അത്ര നമ്മൾ എന്ത് ചെയ്യണം, ഓടണം, സ്പീഡിൽ ഓടണം, അതുപോലെ നമ്മുടെ ബോഡിയിൽ കണ്ണിലോട്ട് നന്നായിട്ട് ലൈറ്റ് കയറണം, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇനി പട്ടി പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നോർമൽ സ്റ്റേറ്റിലോട്ട് തിരിച്ചു കൊണ്ടുവരണം, അതായത് എമർജൻസി സിറ്റുവേഷന് ബോഡി വേണ്ടിയിട്ട് നമ്മുടെ ബോഡിനെ സജ്ജമാക്കിയിട്ട് എമർജൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിനെ നോർമൽ സ്റ്റേറ്റിലോട്ട് തിരിച്ചു കൊണ്ടുവരാം. ഇതാണ് ആരുടെ പരിപാടി, ഓട്ടോണോമസ്. അത് കൺട്രോൾ ചെയ്യുന്ന ഏതൊക്കെയാണ്, സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക് സിസ്റ്റം. ഓക്കെ അല്ലേ, നമുക്ക് നോക്കാം. സിമ്പതറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ ബോഡിനെ സജ്ജമാക്കാൻ, അതായത് പട്ടി കടിക്കാൻ വരുന്നു, ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചുകളൊക്കെ ആര് ചെയ്യുന്നതാ, സിമ്പതറ്റിക്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറഞ്ഞുതരാം. സോ നമ്മുടെ ബോഡിയിലെ കണ്ണിലോട്ട് നന്നായിട്ട് ലൈറ്റ് കയറുന്ന സമയത്ത്, സോ നമ്മുടെ പ്യൂപ്പിൾ എന്ത് ചെയ്യും, ഡയലേറ്റ് ചെയ്യും. നമ്മുടെ കണ്ണിലെ പ്യൂപ്പിളിലൂടെയാണ് നമ്മുടെ കണ്ണിലോട്ട് ലൈറ്റ് കയറുക അല്ലേ. സോ പ്യൂപ്പിൾ നന്നായിട്ട് വലുതാക്കി മാത്രമേ നന്നായിട്ട് ലൈറ്റ് കണ്ണിലോട്ട് കയറുള്ളൂ. സോ പ്യൂപ്പിൾ എന്ത് ചെയ്യണം, ഡയലേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ. അടുത്തത്, ആ ഒരു സമയത്ത് നമ്മുടെ തൊണ്ടയിലുള്ള വെള്ളം വറ്റുമോ വറ്റാണ്ടിരിക്കും, ഒരുപാട് സലൈവ് വരുമോ, ഒരിക്കലുമില്ല, തൊണ്ട വറ്റുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും അല്ലേ, സലൈവന്റെ പ്രൊഡക്ഷൻ ഡിഗ്രീസ് ആവും, അതാണ് അടുത്ത ചേഞ്ച്. അടുത്തെന്താ, ആ ഒരു സമയത്ത് ആ ഒരു പേടി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യില്ലേ നമ്മുടെ ട്രക്ക് ചെയ്യുക, നമ്മൾ ഒരുപാട് എയർ ഇൻഹേൽ ചെയ്യും. സോ അത്രയും എയർ നമ്മുടെ ഉള്ളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രക്ക് ചെയ്യാൻ ചെയ്യണം, അഥവാ ശ്വാസനാളം എന്ത് ചെയ്യണം, എൻലാർജ് ചെയ്യണം. സോ ട്രക്ക് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യും. ഇനി ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യും, ഹാർട്ട് മെല്ലെയാണ് പിടിക്കുക, അല്ല പട്ട പട്ടാന്നിരിക്കും അല്ലേ, ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും. അതുവരെ കൺട്രോൾ ചെയ്തത് സിമ്പതറ്റിക്.
അടുത്തത് ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് ഒക്കെ സ്ലോ ഡൗൺ ആവും. അതായത് നമ്മുടെ ബോഡിയിലുള്ള ഡൈജസ്റ്റീവ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, സ്ലോ ഡൗൺ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, എനർജി നമ്മുടെ ബോഡിയിലേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതായത് ആ ഒരു സമയത്ത് നമ്മുടെ ബോഡിയിൽ വേറെ രീതിയിലുള്ള എനർജി പ്രൊഡക്ഷൻ ഒക്കെ നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിലുള്ള ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് ഒക്കെ സ്ലോ ഡൗൺ ആവും. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താണെന്നറിയോ, നമ്മുടെ ബോഡിക്ക് എനർജി നന്നായിട്ട് വേണ്ട ഒരു സമയമാണ്. സോ നമ്മുടെ ലിവറിലാണ് എന്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്, ഗ്ലൂക്കോസ്. എന്ത് ഫോമിൽ, ഗ്ലൈക്കോജൻ ആക്കിയിട്ട്. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ എന്ന ഫോമിലോട്ട് മാറ്റിയിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് എനർജി വേണോ, ഒരുപാട് എനർജി വേണം. സോ എന്ത് ചെയ്യും, ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൈക്കോജനെ തിരിച്ചെന്താക്കും, ഗ്ലൂക്കോസ് ആക്കും. അത് മാറി കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ സിമ്പതറ്റിക്. അടുത്ത എന്താണെന്നറിയോ, പെരിസ്റ്റാൾസിസ് സ്ലോ ഡൗൺ ആവും. എന്താ പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ നമ്മുടെ ഈസോഫാഗസ് മുതൽ നമ്മുടെ ലാർജ് ഇൻ്റസ്റ്റൈനിലൂടെ ഒക്കെ പാസ് എങ്ങനെ പോകണം അല്ലേ, നമ്മുടെ ഈസോഫാഗസ് നിന്ന് ഇറങ്ങി പോയി പോയി നമ്മുടെ സ്റ്റമക്കിലെത്തി അവിടുന്ന് സ്മോൾ ഇൻ്റസ്റ്റൈൻ ലാർജ് ഇൻ്റസ്റ്റൈൻ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഫുഡിന് വരുന്നൊരു റിതമിക് മസ്കുലാർ മൂവ്മെൻ്റ് ഉണ്ട്, അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കുന്നത് അല്ലേ. സോ ആ പെരിസ്റ്റാൾസിസ് എന്താവും, സ്ലോ ഡൗൺ ആവും. പെരിസ്റ്റാൾസിസിനെ കുറിച്ചിട്ട് നമ്മൾ 9th പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡൈജഷൻ എന്നുള്ള ടോപ്പിക്കിൽ. അതായത് നമ്മുടെ ഫുഡിനെ റിതമിക് ആയിട്ട് താഴത്തോട്ട് സ്ലോ ഡൗൺ ആയത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ മെല്ലെ 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 താഴത്തോട്ട് കൊണ്ടുപോവുക, അതാണെന്ത് പെരിസ്റ്റാൾസിസ്. സോ പെരിസ്റ്റാൾസിസ് എന്താവും, സ്ലോ ഡൗൺ ആവും. അടുത്തെന്താണ്, യൂറിനറി ബ്ലാഡർ റീഗെയിൻ നോർമൽ സ്റ്റേറ്റ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടോ, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ തീരെ ഉണ്ടാവാണ്ടിരിക്കോ, പേടി വരുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് മൂത്രം ഒഴിക്കാൻ മുട്ടും അല്ലേ. അതിൻ്റെ റീസൺ ഇത്രയേ ഉള്ളൂ, നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ യൂറിൻ ഫില്ല് ചെയ്ത് നിൽക്കുന്നുണ്ടാവും അല്ലേ. ആ സമയത്ത് പേടി വരുന്നൊരു സിറ്റുവേഷനിൽ, എമർജൻസി സിറ്റുവേഷനിൽ യൂറിനറി ബ്ലാഡർ എന്ത് ചെയ്യും, നോർമൽ സ്റ്റേറ്റിലോട്ട് റീഗെയിൻ ചെയ്യും. അതായത് യൂറിനറി ബ്ലാഡർ കൺട്രാക്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് യൂറിൻ അവിടെ നിൽക്കുക, അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിൽ നിൽക്കുക. യൂറിനറി ബ്ലാഡറിലുള്ള മസിൽ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ യൂറിൻ പുറത്തോട്ട് വരും. നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ സംഭവിക്കുന്ന അതാണ്. യൂറിനറി ബ്ലാഡർ എന്ത് ചെയ്യും, നോർമൽ സ്റ്റേറ്റിലോട്ട് വരും, അല്ലെങ്കിൽ അവിടെയുള്ള മസിൽ റിലാക്സ് ചെയ്യും. സോ മസിൽ റിലാക്സ് ചെയ്യുന്ന സമയത്ത് യൂറിൻ പുറത്തോട്ട് വരും. ആ സമയത്ത് നമുക്ക് പേടി വരുന്ന ഒരു സമയത്ത് നമ്മുടെ യൂറിനറി ബ്ലാഡർ എന്ത് ചെയ്യും, നോർമൽ സ്റ്റേറ്റിലോട്ട് വരും. സോ എന്ത് സംഭവിക്കുക, നമുക്ക് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി അഥവാ മിക്ചുറേഷനുള്ള ടെൻഡൻസി നന്നായിട്ട് കൂടി കൂടി വരും. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോർമോൺ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവും. അതായത് നമ്മുടെ ബോഡിയിൽ അഡ്രിനൽ ഗ്ലാൻസ് ഉണ്ട്, തേർഡ് ചാപ്റ്ററിൽ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് പഠിക്കും. അതായത് എമർജൻസി ഹോർമോൺ എന്നാ പറയാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമുക്ക് ഒരുപാട് എനർജി ബൂസ്റ്റ് ആയ മാതിരിയായിരിക്കും. നോർമലി ഒരു ഓട്ടോ മത്സരത്തിന് അല്ലെങ്കിൽ ഒരു റണ്ണിങ് റേസിന് ഓടുന്ന സ്പീഡിലല്ല പിന്നെ നമ്മൾ ഓടുക, ഒടുക്കത്തെ സ്പീഡായിരിക്കും. എവിടുന്ന ഇത്രയും സ്പീഡ് വന്നേ, എങ്ങനെ ഇത്രയും സ്പീഡ് കിട്ടിയേ, നമ്മുടെ ബോഡിയിലെ ഹോർമോൺ പ്രൊഡക്ഷൻ കൂടി. എന്താണ് ഈ ഹോർമോൺ, അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ തേർഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ അവിടെ എത്തുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ സിമ്പതറ്റിക് ചെയ്തതാണ്. അതായത് നമ്മുടെ പട്ടി കടിക്കാൻ വരുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ബോഡിനെ സജ്ജമാക്കി. ഇനി ആ ഒരു എമർജൻസി സിറ്റുവേഷൻ കഴിഞ്ഞു, ഇനിയും പഴയ പോലെ തന്നെ നിൽക്കണോ, പേടിച്ചിട്ട് തന്നെ നിൽക്കണോ, വേണ്ട. നമ്മൾ ആ എമർജൻസി സിറ്റുവേഷൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചോ, നമ്മൾ പെട്ടെന്ന് വീട്ടിൽ കയറിയിട്ട് വാതിലടച്ചു, ഇനി പട്ടി വരുമോ, ഇല്ല. സോ പേടി മാറി. ഇനി നമ്മുടെ ബോഡി പഴയ സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരണ്ടേ, ആ ഒരു എന്താ പറയുക, ഹാർട്ട് ബീറ്റൊക്കെ അത് സ്ലോ ഡൗൺ ചെയ്ത് നമ്മുടെ ട്രക്ക് ചെയ്യുന്ന എന്തായാലും നോർമൽ സ്റ്റേറ്റിലോട്ട് വന്ന് ഡൈജഷനൊക്കെ റീസ്റ്റാർട്ട് ചെയ്ത് നോർമൽ സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരണ്ടേ, അത് ചെയ്യുന്നത് ആരാന്നാ പറയുന്നത്, നമ്മുടെ പാരാസിമ്പതറ്റിക്. ഓക്കെ, അത് ചെയ്യുന്നതാണ് നമ്മുടെ പാരാസിമ്പതറ്റിക്. ഇത്രയും നേരം ചെയ്തത് സിമ്പതറ്റിക്കാ. ഇനി പാരാസിമ്പതറ്റിക് ചെയ്യുന്ന ഫസ്റ്റ് കാര്യമാണ് എന്ത്, നമ്മുടെ കണ്ണിലെ ഐ അഥവാ പ്യൂപ്പിളിലെ സൈസ് എന്തെയും, നേരത്തെ എൻലാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡയലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി അത് നോർമൽ സ്റ്റേറ്റിലോട്ട് അല്ലെങ്കിൽ കൺട്രാക്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാം, ആവശ്യത്തിന് ലൈറ്റ് കയറിയാൽ മതി അല്ലേ. സോ അതാണ് ആര് ചെയ്തത്, നമ്മുടെ പാരാസിമ്പതറ്റിക് ചെയ്ത ഒന്ന്. അടുത്ത എന്താ, നമ്മുടെ സലൈവൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. നേരത്തെ സിമ്പതറ്റിക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സലൈവൻ്റെ പ്രൊഡക്ഷൻ കുറച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എമർജൻസി ഒക്കെ കഴിഞ്ഞു, ഇനി സലൈവൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം, കൂട്ടണം. സോ എന്ത് ചെയ്യും, സലൈവൻ്റെ പ്രൊഡക്ഷൻ കൂടും. അതാര് ചെയ്തു, പാരാസിമ്പതറ്റിക് ചെയ്തു. ഇനി അടുത്താണത്, നമ്മുടെ ട്രക്കിയ കൺട്രാക്ട് ചെയ്തു. നേരത്തെ നന്നായിട്ട് എയർ കയറാൻ വേണ്ടിയിട്ട് ട്രക്കി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇനി ആവശ്യത്തിന് മതി, പേടിയൊക്കെ കഴിഞ്ഞു, പട്ടിനി കടിക്കൂല, ആവശ്യത്തിന് എയർ കയറിയാൽ മതി എന്നുണ്ടാകുമ്പോൾ ട്രക്കിയെ കൺട്രാക്ട് ചെയ്തിട്ട് ചുരുങ്ങും. ഓക്കെ അല്ലേ. അടുത്തത് എന്താ, ഹാർട്ട് ബീറ്റ് നോർമലാവും. പട്ടി പോയി കഴിഞ്ഞാലും ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമോ, ഇല്ല, പേടി കഴിഞ്ഞു. ഇനി ഹാർട്ട് ബീറ്റ് എന്തെയും, നോർമൽ സ്റ്റേറ്റിലോട്ട് ഒരു 70-80 റേഞ്ചിലോട്ട് എത്തും. ഓക്കെ അല്ലേ. അടുത്ത എന്താ, നമ്മുടെ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് ഒക്കെ നോർമലാവും, നമ്മുടെ ഡൈജഷൻ ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അടുത്തെന്താ, ആവശ്യത്തിനപ്പുറം ഇനി ഗ്ലൂക്കോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നേരത്തെ നമ്മൾ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ, ഇനി ഗ്ലൂക്കോസിനെ തിരിച്ച് എന്താക്കും, ഗ്ലൈക്കോജൻ ആക്കും. ആവശ്യത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഇനി പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ, ബ്ലഡിൽ ഗ്ലൂക്കോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്താക്കിയിട്ട് മാറ്റും, ഗ്ലൈക്കോജൻ ആക്കും. എന്നിട്ട് അവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും, ലിവറിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും. അതാരും ചെയ്യുക, പാരാസിമ്പതറ്റിക്. സിമ്പതറ്റിക് ആയിരുന്നു ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കിയിട്ട് കൊണ്ടുവന്നത്. ഇനി ഗ്ലൂക്കോസിന് എന്താക്കണം, ഗ്ലൈക്കോജൻ ആക്കണം. അതാര് ചെയ്യിപ്പിച്ചോളും, പാരാസിമ്പതറ്റിക് ചെയ്യിച്ചോളും. അടുത്തെന്താ,
പെരിസ്റ്റാൾസിസ് ഒക്കെ നോർമൽ സ്റ്റേറ്റിലോട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ യൂറിനറി ബ്ലാഡർ കൺട്രാക്ട് ചെയ്ത് നിൽക്കും, അതായത് യൂറിൻ അവിടെ ഹോൾഡ് ചെയ്ത് നിർത്തിക്കോളും. അപ്പൊ ആ പേടി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി കുറച്ച് കുറയും അല്ലേ. അതുപോലെ ഈ പറയുന്ന ഹോർമോണിന്റെ പ്രൊഡക്ഷൻ എന്താവും? ഡിഗ്രീസ് ആവും. അതായത് പിന്നെ നമ്മൾ ഓടുമ്പോൾ അത്ര എനർജി ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതിന്റെ റീസൺ എന്താ? ആ നേരത്തെ പറഞ്ഞിട്ടുള്ള അഡ്രിനൽ ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ ഒക്കെ ഡിഗ്രീസ് ആയി. ഓക്കെ, സോ ഇതാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, അതുപോലെ സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഡിസോർഡർ എന്തൊക്കെയാണ്, നെർവസ് സിസ്റ്റത്തിന് വരുന്ന അസുഖങ്ങളെന്ന് നോക്കണം. നമുക്ക് മെയിൻലി മൂന്ന് ഡിസീസ് പഠിക്കാനുണ്ട്. എന്തൊക്കെയായിരുന്നു? അൽഷിമേഴ്സ് ഉണ്ടായിരുന്നു, പാർക്കിൻസൺസ് ഉണ്ടായിരുന്നു, എപ്പിലെപ്സി ഉണ്ടായിരുന്നു അല്ലേ. സോ ഫസ്റ്റ് അൽഷിമേഴ്സ് നോക്കാം. എങ്ങനെയാണ് അൽഷിമേഴ്സ് വരുന്നതെന്ന് അറിയോ? നമ്മുടെ ബ്രെയിനിൽ ഒരു ഇൻസോലുബിൾ പ്രോട്ടീൻ അടിഞ്ഞുകൂടാണ്. അങ്ങനെ പ്രോട്ടീൻ അടിഞ്ഞു കൂടുമ്പോൾ ബ്രെയിനിലുള്ള ന്യൂറോൺസ് ഡാമേജ് ആവും. എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ബ്രെയിനിൽ ഒരു ഇൻസോലുബിൾ പ്രോട്ടീൻ അടിഞ്ഞുകൂടുക, അങ്ങനെ നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോൺസ് ഡാമേജ് ആവുക. സോ എന്താ സംഭവിക്കുക? ഓർമ്മക്കുറവ്, ഡെയിലി റൊട്ടീന് മറന്നോ, എല്ലാ കാര്യങ്ങളും മറന്നോ. ഞാൻ എന്തായിരുന്നു, എൻ്റെ ഫാമിലി എന്താണ്, ഞാൻ എന്ത് വർക്ക്, എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ പറയുന്നത് അൽഷിമേഴ്സ്. ഓക്കെ അല്ലേ, ഒരു പെർമനന്റ് ക്യൂർ ഇതിനില്ല. ഓക്കെ, അടുത്ത ഡിസീസ് എന്ന് പറയുന്നത് പാർക്കിൻസൺസ് ആയിരുന്നു. എന്താ പാർക്കിൻസൺസ് എന്ന് പറഞ്ഞാല്, പാർക്കിൻസൺസ് വരുന്ന എങ്ങനെയാണ്? നമ്മുടെ ബ്രെയിനിലുള്ള സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഡിസ്ട്രക്ട് ആവുക, അല്ലെങ്കിൽ ഡാമേജ് ആവുക. ഈ പറയുന്ന സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഡോപ്പാമിന്റെ പ്രൊഡക്ഷൻ കുറയും. ഡോപ്പാമിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലേ. സോ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഡോപ്പാമിൻ്റെ അളവ് കുറയും, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ കുറയും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് എന്ന് അറിയോ? നമ്മുടെ ബോഡി ബാലൻസ് തെറ്റും, ഇറഗുലർ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും നമ്മുടെ ബോഡിയിൽ. നമുക്ക് രണ്ട് കാലിൽ നിൽക്കാൻ പറ്റില്ല മേ ബി. അതുപോലെ തന്നെ ഒരു കപ്പിൽ ചായ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് എടുത്ത് കുടിക്കാൻ പറ്റില്ല, കാരണം ബോഡി ഷിവർ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അതായത് നമ്മുടെ ബോഡി നന്നായിട്ട് ഷിവർ ചെയ്യും. അതുപോലെ തന്നെയാണ് പ്രൊഫ്യൂസ് സലൈവേഷൻ, മൗത്തിൽ നിന്നും ഉമിനീര് നന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. ഫ്രോത്ത് അല്ല, നൊരയും പതയുമല്ല, സലൈവ, ഉമിനീര് വന്നുകൊണ്ടിരിക്കും. എപ്പോ? നമുക്ക് പാർക്കിൻസൺസ് വന്നു കഴിഞ്ഞാൽ. അടുത്ത ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? എപ്പിലെപ്സി അഥവാ അപസ്മാരം. എന്താണ് എപ്പിലെപ്സി അഥവാ എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോൺസുകളിലൂടെ ഇമ്പൾസുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇറഗുലർ ആയിട്ട് ഫ്ലോ ചെയ്യാം. ഇറഗുലർ ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടും ആര് ഫ്ലോ ചെയ്യുക? ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് എന്ത് വരുന്നത്? എപ്പിലെപ്സി വരുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഇൻ ബ്രെയിൻ. ഇത് വന്നു കഴിഞ്ഞാൽ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് അറിയോ? മസ്കുലാർ കൺട്രാക്ഷൻ, അതായത് നമ്മുടെ മസിൽസ് ഒക്കെ ഇറഗുലർ ആയിട്ട് കൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൗത്തിൽ നിന്ന് ഫ്രോത്ത് വരും. എന്ത് വരും? ഫ്രോത്ത്, നൊരയും പതയും വരും മൗത്തിന്ന്. അതുപോലെ തന്നെ ക്ലഞ്ചിങ് ഓഫ് ടീത്ത്, പല്ല് കടിച്ചു പിടിക്കും. ഇനി മെല്ലെ എന്താ സംഭവിക്കുക? ഫോളോയിങ് ദ പേഷ്യൻറ്റ്, അല്ലെങ്കിൽ ഫോളോയിങ് വിച്ച് ദ പേഷ്യൻറ്റ് ഫോൾ അൺകോൺഷ്യസ്, ആ ഒരു വ്യക്തി ആർക്കാണോ എപ്പിലെപ്സി വരുന്നത് അയാൾ മെല്ലെ മെല്ലെ അൺകോൺഷ്യസ് ആവും, അല്ലെങ്കിൽ ബോധരഹിതനാവും. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്റർ വരുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ എംസിക്യും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മളൊരു മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് കാണാം കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്, താങ്ക് യു.